ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾരൂപം എന്നൊക്കെ വാഴ്ത്തിപ്പാടപ്പെട്ടിരുന്ന ചെറിയാൻ ഫിലിപ്പിന്റെ ആ മുഖമൂടി എത്ര പെട്ടെന്നാണ് അഴിഞ്ഞു വീണത്. സി പി എം സഹയാത്രികനായിരുന്ന കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളത് കൊണ്ടല്ല ആ മുഖമൂടി അഴിഞ്ഞു വീഴപ്പെടുന്നത്. നേരത്തെ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയപ്പോഴും ചെറിയാന്റെ ആദർശധീരതയെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ കേരളീയ രാഷ്ട്രീയ സമൂഹത്തിൽ ഉയർന്നിരുന്നു. പക്ഷേ പിന്നീട് നിലപാടുകളിൽ ഉറച്ചു നിന്ന് ഇടത് സഹയാത്രികനായി പോയിക്കൊണ്ടിരുന്നപ്പോഴും ഒടുവിൽ മോഹഭംഗം വന്ന് തറവാട്ടിലേക്ക് ചേക്കേറണം എന്ന് അദ്ദേഹത്തിന് തോന്നലുണ്ടാകുമ്പോഴും ആ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഒരു ഭൂലോക തറവേല കാട്ടിയിട്ടാണ് ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിലേക്ക് മടങ്ങാനെത്തിയത് എന്നുള്ളതാണ്. ആ മുഖംമൂടി എത്രമേൽ വികൃതമായിരുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനം അത് പരിത്യജിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച ചെറിയാൻ ഫിലിപ്പിനെ കഴിഞ്ഞ ദിവസങ്ങളിലായി എല്ലാവരും വാഴ്ത്തിപ്പാടുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, ഒരു വലിയ സ്ഥാനം കിട്ടിയിട്ട് അതുപോലും വേണ്ട എന്ന് വെച്ചിട്ടാണ് ചെറിയാൻ കോൺഗ്രസിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നത്. അപ്പോൾ സി പി എം നൽകിയ ആ വലിയ സ്ഥാനം പോലും വേണ്ട എന്ന് വെച്ചാൽ മഹാനെ നമ്മൾ ഇത് കയ്യിൽ നീട്ടി സ്വീകരിക്കണ്ടേ എന്നൊക്കെയുള്ള ചോദ്യം. കഴിഞ്ഞ ദിവസം ഈ ചെറിയാൻ്റെ കോൺഗ്രസിലേക്കുള്ള മടങ്ങിപ്പോക്കുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചാനൽ ചർച്ചയിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ എം സ്വരാജ് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ, ഗൗരവമുള്ള വെളിപ്പെടുത്തലാണത്. ചെറിയാൻ ഫിലിപ്പ് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം ആവശ്യപ്പെട്ടു, പാർട്ടി അത് നൽകാൻ തീരുമാനിച്ചു. എന്തേ ഉത്തരവിറങ്ങാൻ വൈകുന്നത് എന്ന് നിരന്തരം അന്വേഷണമായിരുന്നു. ആ അന്വേഷണത്തിനൊടുവിൽ ഉത്തരവിറങ്ങി എന്ന് ഉറപ്പായതിൻ്റെ പിറ്റേന്ന് എനിക്ക് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണവും ഉണ്ടാകുന്നത്. അദ്ദേഹം എന്തുകൊണ്ടാണ് അത് വേണ്ട എന്ന് വെച്ചത് എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ എന്നുള്ളത്. കാരണം പാർട്ടി തീരുമാനിച്ച് എന്തായാലും ചെറിയാനോട് ചോദിക്കാതെ സി പി എം അത്തരമൊരു തീരുമാനമെടുക്കില്ല എന്ന് നമുക്ക് അന്നേ തോന്നിയതായിരുന്നു. പക്ഷേ അത് ചെറിയാന്റെ നിർബന്ധത്തിന് വഴങ്ങി ആ സ്ഥാനം നൽകുകയും അതിൻ്റെ ഉത്തരവിറങ്ങുകയും ചെയ്തതിന് പിന്നാലെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. കോൺഗ്രസിലേക്ക് പോകുന്നതിനുള്ള ഒരു മാറിയ കാരണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. ആലോചിച്ചു നോക്കൂ, എത്രമേൽ തറക്കളിയാണ് ചെറിയാൻ ഫിലിപ്പ് ആ ചേക്കേറലിന് ഒരു കാരണം കണ്ടെത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തത്. വേറെ ഒരു കാരണവും ഇല്ലല്ലോ. എന്തു കാരണം പറയാൻ, ജനാധിപത്യമില്ല എന്നൊക്കെ പറയുന്നു. 20 വർഷക്കാലം അവിടെ സ്വതന്ത്രനായി നിന്ന ഒരു മനുഷ്യന് ഇത്രയും സ്ഥാനമാനങ്ങൾ കിട്ടി, അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ സാധിച്ചു, അങ്ങനെ ഒരാൾ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. വെറുമൊരു സഹയാത്രികന് ഇത്രമേൽ പ്രാധാന്യം സി പി എം വേറെ ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ ചരിത്രത്തിൽ കണ്ടെത്താനാകില്ല. ഇനി ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തക രചനയുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ കൂടി പരാമർശ വിധേയമാക്കിക്കൊള്ളട്ടെ. ഇനിയുമുണ്ട്. ചെറിയാൻ ഫിലിപ്പ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞത്, ഞാൻ സി പി എമ്മിനെ കുറ്റം പറയുന്നില്ല, സി പി എമ്മിലെ ഉൾപാർട്ടി കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാനതൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഓരോ ചാനലുകൾ കയറി ഇറങ്ങുമ്പോഴും ചെറിയാൻ്റെ സ്വഭാവം മാറുകയാണ്. ഓരോ ഇടത്തും വന്നിരുന്ന് ഓരോ തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വെറുമൊരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി മാത്രം ആദർശത്തിൻ്റെ ആ മുഖമൊക്കെ പൊയ്മുഖമായിരുന്നുവെന്ന് ചെറിയാൻ മണിക്കൂറുകൾ കൊണ്ട് കേരള ജനതയ്ക്ക് പിന്നെയും ബോധ്യപ്പെടുത്തി കൊടുത്തു.